ഖത്തറിന്റെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ തുടര്ന്നാണ് വെടിനിർത്തൽ നീട്ടുന്നത് പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സൈനിക നടപടികൾ നിർത്തിവെച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ് ആറ് ദിവസം പിന്നിട്ട വെടിനിർത്തൽ നീട്ടാനായി ഖത്തറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നിരുന്നു എന്താണ് കരാർ വ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല ഏഴാം ദിവസവും വെടിനിർത്തൽ തുടരുമെന്ന് ഹമാസ് വൃത്തങ്ങളും അറിയിച്ചു എന്നാൽ മറ്റു വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ജി സെവൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും സംയുക്ത പ്രസ്താവനയിലൂടെ വെടിനിർത്തൽ നീട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു നാല് ദിവസം കൂടി വെടിനിർത്തൽ തുടരാൻ സന്നദ്ധമാണെന്ന് ഹമാസ് ഖത്തറിനെ അറിയിച്ചതായുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിരിക്കുന്നത് വെടിനിർത്തൽ നീട്ടിയ കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും സ്ഥിരീകരിച്ചു മുൻ ധാരണ അനുസരിച്ച് വെടിനിർത്തൽ ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതിന് ഹമാസ് പത്ത് ബന്ധികളെ മോചിപ്പിക്കണം ഇതിനു പകരം ഇസ്രയേൽ മുപ്പത് പലസ്തീനികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും ഗാസയിൽ വെടിനിർത്തൽ നീട്ടാൻ ഇസ്രയേലിനു മേൽ അടക്കം ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് പ്രസ്താവനയിലൂടെ പറഞ്ഞു ഈജിപ്തും അമേരിക്കയും മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായി ഇതുവരെ തൊണ്ണൂറ്റിയേഴ് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചതായാണ് റിപ്പോർട്ട് പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് അവസാനിക്കേണ്ടിയിരുന്ന നാലു ദിന വെടിനിർത്തൽ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും ഉഭയകക്ഷി സമ്മതത്തോടെ രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു ഇത് വ്യാഴാഴ്ച രാവിലെ അവസാനിക്കാനിരിക്കെയാണ് വെടിനിർത്തൽ തുടരാനുള്ള തീരുമാനം കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായാൽ അതിന് ആനുപാതികമായ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്നും അതുവരെ വെടിനിർത്തൽ നീട്ടാൻ സന്നദ്ധമാണെന്നും ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം